ഇത് ഷെബുൻ്റെ ചാറ്റാട്ടോ. അതായത് ഇന്ന് രാവിലെ 8-ാം തീയതി അപ്പം ദിവസം വ്ളോഗ് എടുക്കുന്നുണ്ടോ, 8-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് രാവിലെയൊക്കെ തന്നെ എനിക്കൊരു മെസ്സേജാണ് ഞാൻ രാവിലെ എണീറ്റപ്പോൾ കണ്ടത് വാട്സപ്പിൽ, കണ്ടോ. ആനിവേഴ്സറി ആയിരുന്നു, 7th വല്ല വിചാരമുണ്ടോ? അല്ല ഞാൻ ചോദിക്കട്ടെ, ശരിക്ക് ഇത് ആരാ മറന്നത്? ഓ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വണ്ടറിംഗ് വൈബ്സ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്, നമ്മുടെ തമ്പുരിയിലെ കണ്ട പോലെ ഇൻഡി ഷെബുൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. എത്രാമത്തെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 2016 ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞത്, നിക്കായ ആനിവേഴ്സറി ആട്ടോ. ഈ 1 സെപ്റ്റംബർ ആയിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞത്, 7 ആയിരുന്നു നിക്കാഹ് കഴിഞ്ഞത്. അപ്പോൾ 7-ാം തീയതി കഴിഞ്ഞ് 8-ാം തീയതിയാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെഡ്ഡിങ് ആനിവേഴ്സറിയും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നിരുന്നു. ആ മറന്നതിൻ്റെ പരിഭവം നല്ലോണം കാണാനുണ്ട്, ഞാൻ കാണിച്ചുതരാട്ടോ. ഇത് ഷെബുൻ്റെ ചാറ്റാട്ടോ. അതായത് ഇന്ന് രാവിലെ 8-ാം തീയതി അപ്പം ദിവസം വ്ളോഗ് എടുക്കുന്നുണ്ടോ, 8-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് രാവിലെയൊക്കെ തന്നെ എനിക്കൊരു മെസ്സേജാണ് ഞാൻ രാവിലെ എണീറ്റപ്പോൾ കണ്ടത് വാട്സപ്പിൽ, കണ്ടോ. ആനിവേഴ്സറി ആയിരുന്നു, 7th വല്ല വിചാരമുണ്ടോ, ഒരു വിഷയമെങ്കിലും ചെയ്തോ. അപ്പോഴും പറഞ്ഞു, അപ്പോഴും പറഞ്ഞോ എന്താ ഹോർമോൺ ചേഞ്ചാണ് എന്നും ഓർമ്മയിലില്ല എന്നും. 1 സെപ്റ്റംബർ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു, അതിന് പോലും എന്നെ വിഷ് ചെയ്തില്ല. താനൊക്കെ ഒരു ഹസ്ബൻഡാണോ, നീ എല്ലാം മറക്കുന്നു, ബായ്. ഇനി വെഡ്ഡിങ് ആനിവേഴ്സറി ലൈഫിൽ നമ്മൾ ഓർക്കണ്ട, ടാറ്റ ബായ്. അതിൽ ഞാൻ സത്ത് പോയി പറഞ്ഞിട്ട് രാവിലെ ആട്ടെ, എനിക്ക് രാത്രി 1:22 എനിക്ക് മെസ്സേജ് വന്നത്. രാവിലെയാണ് ഞാൻ മെസ്സേജ് കാണുന്നത്, ഞാൻ സത്ത് പോയി സോറി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതിൻ്റെയും, അതായത് ഞങ്ങളെ കല്യാണത്തിൻ്റെയും മുന്നേ, നിക്കായിൻ്റെയും മുന്നേ ഞാനൊരു വീഡിയോ വിട്ടീനെയാണ്, ഐ ലവ് യു ചക്കരി എന്നൊക്കെ പറഞ്ഞുണ്ട്. അത് നിങ്ങൾ കാണണ്ട, അത് വിട്ടു കൊടുത്തിയാൽ മതി, ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ടപ്പോൾ ഇച്ചിരി ഇമോജി, അത് ഞാൻ റോസാപ്പ് വിട്ടു കൊടുത്തു. ഇനി കൂടുതൽ ഇനി മെസ്സേജ് അയച്ചാൽ വള്ളായി ഞാൻ ബ്ലോക്കാക്കും. ഇതായിരുന്നു രാവിലെ തന്നെ വന്ന മെസ്സേജ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറ്റ മറന്നുപോയി. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയായിരിക്കല്ലേ, നിങ്ങൾക്ക് ആർക്കും ഹസ്ബൻഡുമാർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യമാർക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യൂ. കാരണം സത്യത്തിൽ ഞാൻ മറന്നുപോയി, 1-ാം തീയതി മറന്നുപോയി, സത്യത്തിൽ ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ മറന്നുപോയി. എന്താ പിന്നെ എല്ലാ കൊല്ലം ഒരു വിഷയമെങ്കിലും ഞാൻ ചെയ്യും, വിഷയങ്ങളും ചെയ്യാറുണ്ട്, ഫോട്ടോ സ്റ്റോറിയിലും ഇടാറുണ്ട്, സ്കൂളിൽ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ വിഷു പോലും ഞാൻ ചെയ്തില്ല, പറ്റ മറന്നു. ഇന്ന് രാവിലെ ാണ് ഞാൻ ഈ മെസ്സേജ് കാണുന്നത്. അപ്പോൾ എന്നാൽ രാത്രി മെസ്സേജ് അയച്ചു, ഞാൻ അതുവരെ വിഷ് ചെയ്യുമെന്ന് കേട്ടിട്ട് ആളും ഉണ്ടാതിരുന്നൊക്കെയാണ്. ഇന്നലെ രാത്രിയൊക്കെ വന്നാണ്ട് ഇങ്ങോട്ടൊക്കെ സംസാരിക്കണോ നല്ല രീതിയിലൊക്കെ നിന്നപ്പോൾ ഞാൻ ഓർത്തില്ല, സംഭവം മനസ്സിലിത് വെച്ചിട്ടാണ്, എങ്ങാനും എന്നാലും പറഞ്ഞാലോ എന്ന് കരുതിയിട്ട് കുറേ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ മെസ്സേജ് കണ്ടത്. കാരണം ഞാനിപ്പോൾ ഡയറ്റിങ്ങിലാണ്, ഇപ്പോൾ ഈ ഒരു മാസം 1 സെപ്റ്റംബർ ഞാൻ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തു, സ്ട്രിക്റ്റ് ഡയറ്റിങ്. അപ്പോൾ രാവിലെ 6 എണീറ്റ് നടക്കാൻ പോകും പാർക്കൊക്കെ, പിന്നെ ആദമിനെ വന്നാണ്ട് ആദമിനെ സ്കൂളിൽ കൊണ്ടാക്കി വന്നാണ്ട് പിന്നെ നമ്മളെ ജോലിയും കാര്യങ്ങളും കഴിഞ്ഞ് ഈവനിങ് നടക്കാൻ പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നേരത്തെ 8-9 ഞാൻ കയറി കടന്നുറങ്ങും. അപ്പോൾ അതാണ് എൻ്റെ ഇമ്മ്യൂണിറ്റി ചേഞ്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഹോർമോണും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആകുന്നതുകൊണ്ടാണ് എന്താണോ ഭയങ്കര ഡിപ്രഷനും ഭയങ്കര നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര ടെൻഷനും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ, അപ്പോൾ അതാ പറയുന്നത് ഹോർമോൺ ചേഞ്ച് ആയിരിക്കും ഇനി ഇന്ന് കാരണം പറയാമെന്ന്. കാരണം ഇന്നലെ എന്നോട് എന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞു ഷെബുൻ ഭയങ്കരമായിട്ട് ഹോർമോൺ ചേഞ്ച് ഉണ്ട്, അതായിരിക്കാം എന്നൊക്കെ പറഞ്ഞിനി. അപ്പോൾ അതാണ് കമൻറ്റിൽ വന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ വലിച്ചു നീട്ടണില്ല, ഞാൻ അപ്പോൾ അതങ്ങനെ ജിമ്മിന് പോകാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇന്നൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ നമ്മളെ കുട്ടുവിനെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. കുട്ടുവിനെടുത്ത് ജിമ്മിൽ പോയി ഇട്ട് തിരിച്ച് വന്നിട്ട് ഇൻഷാല്ലാ എന്തെങ്കിലും ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യണം. എന്താണ് സർപ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും വയ്യേ പറയാം. അപ്പോൾ കമൻ്റ് ഉണ്ടല്ലേ, അപ്പോൾ സത്യം പറഞ്ഞ ആൾ തെറ്റിയേക്കാണ്, മുണ്ടിയിട്ടില്ല. ഇന്ന് മോന്ത മുയ ആ ഒരു മട്ടിലാണ് പടി ഇരിക്കണമെന്ന് മുയോ എന്ത് ചോദിച്ചാലും. അപ്പോൾ കേട്ടിന് സർപ്രൈസ് കൊടുക്കാം. ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ ആഘോഷിക്കാറില്ല, പക്ഷേ ഞാൻ വിഷ് ചെയ്യും അത്ര തന്നെ. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യും, അല്ലാതെ നമ്മൾ ഗ്രാൻഡായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. ഗ്രാൻഡായിട്ട് ഉണ്ടാക്കുന്ന പോലുണ്ട് അതോടെ ഈ പറയണത്. അപ്പോൾ ഇൻഷാല്ലാ കരുതി ഒരു കേക്കൊക്കെ വാങ്ങി
സർപ്രൈസ് കൊടുക്കാം. അപ്പൊ അതാണ് നമ്മുടെ വ്ളോഗ്. ഞാൻ പറഞ്ഞില്ല, മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ വ്ളോഗ്, കാരണം അങ്ങനെയാണ് ഈ വ്ളോഗിനെ നമ്മള് ഓർത്തിട്ടേ സർപ്രൈസ് കൊടുക്കും. ഇത് ഏഴാം തീയതി എട്ടാം തീയതി വ്ളോഗ് എടുക്കണത്, അതുപോലെ മെസ്സേജ് കണ്ടിട്ടാണ് ഞാൻ ഓർത്ത് തന്നെ. ഇനിയിപ്പോ ഇനി നമ്മളിനി എന്തൊക്കെ സർപ്രൈസ് ചെയ്ത കാര്യമല്ല, അത് ഇങ്ങനെ കുത്തും. നമ്മളിങ്ങനെ നമ്മളെ ഇടക്കിടക്ക് കഞ്ഞത്ത് ഇങ്ങനെ ഒരു കുത്ത് വരും എന്തായാലും. അപ്പൊ എന്തായാലും ഞാൻ കൂടുതലൊന്നും നീട്ടണില്ല, ഇനി ഏതായാലും കുട്ടുവിനെ എടുത്തിട്ട് ബാക്കി സർപ്രൈസും കാര്യങ്ങളും ഞാൻ ഓനോട് പ്ലാൻ ചെയ്യണേ. അപ്പൊ ഓക്കെ. അപ്പൊ ഹലോ ഗായ്സ്, ഞങ്ങളെ ജിമ്മ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സമയം എത്രയായി? 3 മണിയായില്ലേ കുട്ടോ? 2:50. അപ്പോ ഇനി ഞങ്ങൾ കാരണം കേക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാല്, കേക്ക് വാങ്ങിയാണ്ട് ഇപ്പൊ കുട്ടുവിന്റെ അടുത്ത് കൊടുക്കും, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, എന്താ ഉമ്മ വിളിച്ചായിരുന്നു, അതായത് കുട്ടികളെ ട്യൂഷൻ ആക്കാൻ പോവാണ്. ഷേബു പോയിട്ട് നമ്മൾ കുറച്ച് റൈനമ്മരോട് നോണയും പറഞ്ഞ കുത്തിരിക്കാന്ന് പറഞ്ഞാണ്ട് ഷേബിനെ കൊണ്ട് വീട്ടിലേക്ക് വരും, അതായത് റൈനമ്മിന്റെ വീട്ടിൽ പോകും. അവിടെ വെച്ച് കേക്ക് മുറിക്കാന്ന് കരുതണം, കാരണം അപ്പൊ ഞങ്ങള് കേക്ക് വാങ്ങിയിട്ട് കുട്ടിയുടെ വീട്ടിൽ വെക്കും, ഫ്രിഡ്ജിൽ വെക്കും. ഞങ്ങളന്ന് വസീറിന്റെ വീട്ടിലേക്ക് മേടിച്ച അവിടുന്ന് തന്നെ അൽഫിൽ അതിന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് രണ്ട് പോയും കേക്ക് വാങ്ങിയ കേക്ക് ആ ഷോപ്പിലേക്കാണ് ഇപ്പൊ പോണത്. അപ്പൊ കൂടുതൽ ഒന്നുമില്ല, റൈനമാമിന്റെ അവിടെ വെച്ചിടണം സർപ്രൈസ്. അപ്പൊ ഒരിക്കലും സംശയം തോന്നൂല. അപ്പൊ ഓക്കെ, നമ്മള് കേക്ക് ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇതില് ഏതാടാ അന്ന് പിസ്താഷോക്ക് മേടിച്ച ഐറ്റം ഇവിടെ അല്ല, ഇതിന്റെ ചെറുത് അല്ലേ. അപ്പോ നമുക്കിത് പിസ്താഷോ വാങ്ങാം, ചെറുത് ആ മതിന്റെ ആവശ്യമുള്ളൂ നമുക്ക് അല്ലേ. ഇജ് കഴിക്കൂല, ഞാനും കഴിക്കൂല മധുരം. നമുക്ക് അങ്ങനെ ചെറിയത് മതി കേട്ടോ, അതാണ് നമ്മളെ പ്ലാന്. അതട്ടെ, നമ്മളെ കേക്ക് നമ്മള് ഇനി ഇതും എഴുതണം. കുട്ടി എഴുതട്ടാ, എഴുതാൻ പോവാണ്. ഹാപ്പി ആനിവേഴ്സറി പിസ്താഷോ ഉണ്ട്, അവൾക്ക് പിസ്താഷോ ഭയങ്കര ഇഷ്ടത്തിലേ. ഒക്കെ അതങ്ങനെ ബന പറയണത്. അപ്പൊ അതക്കണേ ആനിവേഴ്സറി എന്നൊക്കെ എഴുതിയിരിക്കണേ. അപ്പൊ ഇതൊക്കെ പാക്ക് ചെയ്യാൻ കൊടുത്ത സെറ്റ് പാപ്പി മുഷ്കില. ഒമ്പറാണ് ഇംഗ്ലീഷ് എഴുതുമ്പോൾ കറക്റ്റ് അറിയില്ല, അറബി ആണെങ്കിലോ മിയമീനെ എഴുതുന്നു. നെക്സ്റ്റ് ടൈം ഇൻഷാല്ലാ. താങ്ക് യു. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി മൈ ഡിയർ ലവ്. പറയൂ സോറി, പയറൂ നിന്റെ ആ നോട്ട് ഞാൻ വായിച്ചു. എന്റെ പൊന്നു ഷേബു, നിനക്ക് ഇത്ര ഇതൊക്കെ ഉണ്ടായിരുന്നോ? തനിക്ക് ഓർമ്മയുണ്ടോന്ന് അമിത്ഷാച്ച് മെസ്സേജ്? ഞങ്ങള് കേക്ക് മുറിച്ചാൻ പോവാണ്. 2016 സെപ്റ്റംബർ 7 അല്ല, ഞാൻ ചോദിക്കട്ടെ, ശരിക്ക് ഇത് ആരാ മറന്നത്? ആനിവേഴ്സറിയുടെ മറന്ന്, എനിക്കറിയായിരുന്നു, ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. എനിക്കിപ്പോ അതൊന്നും അല്ലല്ലോ ഓർമ്മ. മെസ്സേജ് ഓക്കെ ഓക്കെ മുറിച്ചു. നീ കൊടുക്ക്, വസി കൊടുക്കണ, വസി കൊടുക്ക. നീ വസി അവക്ക് വെച്ചു കൊടുക്ക്. പക്ഷേ നിങ്ങൾ ഇച്ചിരി കൂടെ നേരത്തെ വസി പറഞ്ഞെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ആക്കാനായിരിക്കും. അപ്പൊ എന്തോ രാത്രിയില് പരിപാടി
ആനിവേഴ്സറി ആയിട്ട് പതിനേഴ് പതിനെട്ട് അല്ല 2017-18 ആ 8 വർഷം ആയിരിയോ ഞാൻ ഇതാണ് ഷുഗർ കട്ട എനിക്ക് വേണ്ട സത്യം ഷുഗർ ഇല്ലടാ ഇല്ല ഞാനത് സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടടക്കും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഷുഗർ കട്ടല്ല അദ്ദേഹം പക്ഷേ അത് തന്നെ നീ ഒന്ന് കഴിച്ചു കാണിച്ചു ഷെബു ഇത് എവിടുന്ന് മേടിച്ചു നമ്മുടെ സ്ഥിരം സ്ഥലത്ത് നിന്ന് വേണ്ട ഈ എക്സ്പ്രഷൻ ഇട്ട് മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കല്ലേ അതീമേ കേക്ക് മുറിയും കാര്യം കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു ചെയ്തു കേട്ടോ ഷെബു എന്ത് പറയാ ഷെബുവിന്റെ മെസ്സേജ് ഷെബു മെസ്സേജ് ഞാൻ കാട്ടി കൊടുത്തു കമ്മന്തില് ഷെബുവിന്റെ മെസ്സേജ് ഞാൻ കാട്ടി തന്നിക്കണേ എങ്ങനെ ഉണ്ട് മെസ്സേജ് ഓള് ഇന്ന് രാവിലെ മുതലേ ഷെബു ഒന്ന് പൊടിച്ച് പൊട്ടിയേ മുഖം വീർപ്പിച്ച് കുത്തിരിക്കേനി പക്ഷെ ഓൻ വരുന്നില്ലല്ലേ കയ്യെ പിടിച്ച് വലിച്ചാണ് ഞാൻ വണ്ടിയുടെ സൈഡ് ആക്കട്ടെ എന്തായാലും എന്തായാലും ഞങ്ങള് കേക്ക് മുറിച്ച് പോകുന്നു ഷെബു ഹാപ്പി ആയോ പരിഭവം പരിഹാദികളൊക്കെ തീർന്നോ മറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാഹചര്യം ഞാൻ പറ്റ വേറെ ഹോർമോൺ ചേഞ്ച് അല്ല ഞാന് പറ്റ മറന്നുട്ടോ സോറി അതായത് ഞങ്ങള് 2016 കഴിഞ്ഞാണ് ഞങ്ങളെ നിക്കാവ് കല്യാണം 2019 അല്ലേ September 1st കല്യാണം നിക്കാവ് September 7 എന്തായാലും 7-8 വർഷം അല്ലേ 8 വർഷമായി 2 വർഷം കഴിഞ്ഞ് 10 വർഷമായി മാഷാല്ലാ അങ്ങനെ 2 കുഞ്ഞാറ മക്കളും ഉണ്ട് അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് 2016 അല്ലേ എന്താ മോന് തിരിച്ചിക്കണേ അപ്പൊ December 17 അല്ലേ 1998 എന്റെ പാസ്പോർട്ട് നോക്കി അതൊന്നല്ല ടാ ആക്കെ ഓർമ്മ ഉണ്ട് നമ്മള് അപ്പൊ നമ്മള് ഇങ്ങനെ എന്താ എന്റെ വിശേഷം സെറ്റല്ലേ അപ്പൊ കേക്ക് നല്ല രസം കേട്ടോ ഞാൻ ചെറിയ പൊട്ട് കഴിച്ചു അപ്പൊ ഓക്കെ നമ്മള് രണ്ട് കേക്കിന്റെ കഷ്ണം കൊണ്ടതാണ് പോണേ ഉപ്പാക്കും ബാഗുലേ ഓക്കെ ഒക്കെ സെറ്റാണ് അപ്പൊ ഓക്കെ ബായ് കമന്റ് ചെയ്യട്ടോ പരാതികളൊക്കെ ഓക്കെ ബായ്